നമസ്തെ, പ്രവാസിനിരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിരിയ ഇരട്ട കൊലകേസിൽ നിർണായക നടപടിയുമായി സിബിഐ. 5 സിപിഎം പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റ് ഗൂഢാലോചന കുറ്റം ചുമത്തി. പിടിയിലായവർ മുഖ്യപ്രതികൾക്ക് ആയുധവും വാഹനവും നൽകിയെന്ന് സിബിഐ. നടപടി യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ സൂചനയെന്ന് കെ സുധാകരൻ. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ബുക്കിംഗ് വേണ്ട. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് RT-PCR പരിശോധന ഒഴിവാക്കി. 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ID കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം. പൊതുമരാമത്ത് വകുപ്പിലും മന്ത്രി അറിയാതെ ഉത്തരവ്. ഉദ്യോഗസ്ഥർ പരാതികൾ അറിയിക്കേണ്ടതില്ലെന്ന ഉത്തരവിറക്കിയത് താൻ അറിഞ്ഞില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ഉത്തരവിൽ കൂടുതൽ കാര്യങ്ങൾ ചേർത്തത് ഉദ്യോഗസ്ഥൻ. അന്വേഷണം നടത്തി നടപടിയെന്ന് റിയാസ്. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 5405 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64191 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 8.42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 96 മരണങ്ങളും കൊറോണ മൂലമാണെന്ന് കണ്ടെത്തി. അപ്പീൽ നൽകിയ 307 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകമരണം 40535. പിരിയ ഇരട്ട കൊലക്കേസിൽ നിർണായക നടപടിയുമായി സിബിഐ. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 5 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പ്രതികൾക്ക് പങ്കുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ തെളിഞ്ഞതിനെ തുടർന്നാണ് അറസ്റ്റ്. പ്രതികളെ നാളെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കും. സിപിഎം ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു, ഏച്ചിലടുക്കം സ്വദേശികളായ വിഷ്ണുസുര, ശാസ്ത മധു, റജി വർഗീസ്, ഹരിപ്രസാദ് എന്നിവരെയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സിബിഐ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരെല്ലാം ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് സിബിഐ പറയുന്നു. പ്രതികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് റജി വർഗീസാണ്. സുരേന്ദ്രൻ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും നീക്കങ്ങൾ സംബന്ധിച്ച് വിവരം കൈമാറി. ബ്രാഞ്ച് സെക്രട്ടറി രാജു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. സിബിഐ DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടയിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരെ ഇന്ന് വീണ്ടും സിബിഐ ചോദ്യം ചെയ്തു. കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത 14 പേരടക്കം ആകെ 19 പ്രതികളായി. ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവർ ജാമ്യത്തിലാണ്. സിബിഐ അന്വേഷണം കൊലപാതകം ആസൂത്രണം ചെയ്ത സിപിഎം നേതാക്കളിലേക്ക് എത്തുമെന്ന സൂചനകളാണ് നൽകുന്നത്. ജനം, കാസർഗോഡ്. പെരിയ കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ സൂചനയാണ് സിബിഐ അറസ്റ്റെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കേസിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട്. താഴെത്തട്ടിലെ 7 കൂലികൾ ചെയ്ത കൊലപാതകമല്ലായിരുന്നെന്നും കെ സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ കേരള പോലീസ് അത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ച് കേരള പോലീസ് അന്വേഷിക്കണമെന്ന് വാദിക്കാൻ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് കോടതി അതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് CBI ഏൽപ്പിച്ചതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ഇന്ന് കസ്റ്റഡിയിലാകും. അല്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണവും CBI അന്വേഷണവും തമ്മിലുള്ളൊരു വ്യത്യാസത്തിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഈ അറസ്റ്റ്. ഒരു ഗവൺമെന്റ് കൊല്ലപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നീതി കൊടുക്കേണ്ടെന്ന് സർക്കാർ, കൊന്ന ക്രിമിനലുകളെ രക്ഷിക്കാൻ പൊതു ഖജനാവിലെ കോടികൾ തീർത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറി. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് GST കൌൺസിൽ ഹൈക്കോടതിയിൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാന വരുമാന മാർഗമാണെന്നും ഈ സാഹചര്യത്തിൽ ഇവയെ GST പരിധിയിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളും പഠനങ്ങളും ആവശ്യമാണ് എന്നാണ് കൌൺസിലിന്റെ നിലപാട്. കൊറോണ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നും മറുപടിയിൽ പറയുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്താനാകില്ല എന്ന നിലപാടിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി വിശദമായ മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആംബുലൻസാണ് കോട്ടത്തറയ്ക്ക് നൽകിയത്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കോട്ടത്തറ ആശുപത്രിയിൽ മതിയായ ആംബുലൻസ് സൗകര്യമില്ലാത്ത വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇന്ന് രാവിലെയാണ് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ല എന്നതും നിലവിലുള്ള 5 ആംബുലൻസുകളിൽ 3 കട്ടപ്പുറത്താണെന്നതും സർക്കാർ അനാവശ്യമായി പുറത്തുനിന്നും ആംബുലൻസുകൾ വാടകയ്ക്കെടുത്തതുവഴി ലക്ഷങ്ങൾ ചിലവഴിച്ചതുമായ വാർത്ത ജനം ടി വി റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് വൈകിട്ടോടെയാണ് വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടായത്. പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിരുന്ന ALS ആംബുലൻസ് കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൈമാറി. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC ഇഗ്നേഷ്യസ്, മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ MS പത്മനാഭൻ എന്നിവരടങ്ങിയ സംഘം അട്ടപ്പാടിയിൽ നേരിട്ടെത്തിയാണ് കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിന് വാഹനം കൈമാറിയത്. ജനം, പാലക്കാട്. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂവും 10 വയസ്സിൽ താഴെയുള്ളവർക്ക് RT-PCR പരിശോധനയും ഒഴിവാക്കി. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോളേജ് തിരിച്ചറി രേഖ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാനും സൗകര്യമൊരുക്കാനാണ് തീരുമാനം. മണ്ഡലകാലത്തു തന്നെ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നതോടെയാണ് സർക്കാർ ഇളവുകൾക്ക് തയ്യാറായത്. വെർച്വൽ ക്യൂവിന് പുറമെ നേരത്തെ സ്പോട്ട് ബുക്കിംഗ് വഴി 5000 പേർക്ക് ദർശനത്തിന് അനുമതി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ ദർശനത്തിന് അനുമതി നൽകുന്നത്. 6 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോളേജ് തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമൊരുക്കും. 10 വയസ്സിന് താഴെയുള്ളവർക്ക് RT-PCR പരിശോധനാ ഫലം ആവശ്യമില്ലെന്നാണ് മന്ത്രിസഭായോഗ തീരുമാനം. മറ്റുള്ള മുഴുവൻ ആളുകൾക്കും 72 മണിക്കൂറിന് മുൻപ് നടത്തിയ RT-PCR നെഗറ്റീവ് ഫലമോ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. വെർച്വൽ ക്യൂ ഒഴിവാക്കുകയും 12 മണിക്കൂർ വിരിവയ്ക്കാൻ അനുമതി നൽകണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിസഭ ഇതിന് അനുമതി നൽകിയില്ല. കൊറോണയുടെ പുതിയ വകഭേദം കേരളത്തിൽ തന്നുള്ള സാധ്യത മുൻനിർത്തിയാണ് കൂടുതൽ ഇളവുകൾ അനുവദിക്കാത്തതെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടും ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിഷേധമുയർത്തുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. പ്രവാസലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.